അസ്സലാമു അലൈക്കും സുലൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ സുലേഖ നിഷാദ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നെയ്മീൻ വറുത്തരച്ചതാണ് അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് 1/2 കിലോ നെയ്മീൻ ഇതുപോലെ മുറിച്ച് കഴുകി വൃത്തിയാക്കിയത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ടീസ്പൂൺ വലിയ ജീരകം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് അരമുറി തേങ്ങ ചിരകിയത് കുറച്ച് കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചു ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇപ്പോൾ ചൂടായിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ തേങ്ങ ഇതിൽ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ഒരു 3-4 ഉള്ളി എടുത്തിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഇപ്പൊ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒഴിക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞത് പകുതി തക്കാളി കൊടംപുളി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം അപ്പൊ നമ്മുടെ കറിയൊക്കെ നല്ലതായി തിളച്ച് വറ്റിയിട്ടുണ്ട് ഒരുമാതിരി വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കറിയൊക്കെ ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് താളിച്ചു വയ്ക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടി വരുമ്പോൾ 3 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിക്കുക ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു കളറിനാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളകൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇപ്പൊ നമ്മുടെ നെയ്മീൻ വറുത്തരച്ച കറിയൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക് യു